ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ്. ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ അത് ഒരു ഒഫീഷ്യൽ ലെറ്റർ ആയിരിക്കാം. അതായത് നമ്മൾ പ്രിൻസിപ്പാളിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി മാനേജർക്കോ അല്ലെങ്കിൽ മീഡിയയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർക്കോ അങ്ങനെ അവർക്കൊക്കെ അങ്ങനെയൊക്കെ എഴുതുന്ന ഒരു ലെറ്ററിനാണ് ഒഫീഷ്യൽ ലെറ്റർ അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമൽ ലെറ്റർ എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഫോർമൽ ലെറ്റർ പറയുന്നത്. ആ ഫോർമാറ്റിൽ മാത്രമേ നമുക്ക് അത് അങ്ങനെ ഒരു ലെറ്റർ എഴുതാൻ പറ്റൂ. മറ്റൊരു രീതിയിലും ആ ലെറ്റർ നമുക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, സോ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇവിടെ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം എഴുതുന്ന ആളിൻ്റെ അഡ്രസ്സാണ് എഴുതേണ്ടത്. ഓക്കെ, എഴുതുന്ന ആളിൻ്റെ അഡ്രസ്സ്. ഞാനിവിടെ എൻ്റെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്, ബെത്ലഹേം സ്ട്രീറ്റ് നമ്പർ 10 കൊച്ചി 11 എന്ന് പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ക്യാപ് ഇടുക. ഓക്കെ, ഒരു ക്യാപ് ഇട്ടതിന് ശേഷം അടുത്ത് എഴുതേണ്ടത് ഡേറ്റാണ്. ഓക്കെ, എഴുതിയ ദിവസത്തിൻ്റെ ഡേറ്റ്. അത് കഴിഞ്ഞ് ആർക്കാണോ നമ്മൾ ലെറ്റർ അയക്കുന്നത് അയാളുടെ അഡ്രസ്സാണ് നമ്മൾ അടുത്ത് എഴുതേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ചെയർമാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ട്രിവാൻഡ്രം, അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ് ഞാൻ ഈ ലെറ്റർ അയക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ അഡ്രസ്സ് എഴുതി. അത് കഴിഞ്ഞിട്ട് സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിയർ സർ അല്ലെങ്കിൽ മാഡം എന്നെഴുതാം. അടുത്ത് എല്ലായിടത്തും ഓരോ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിവർ, ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് റിവർ പൊലൂട്ട് ചെയ്യുന്നതിനെ പറ്റി ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് ഞാൻ പോയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ദ റിവർ ഈസ് ബീങ് കിൽഡ് ബൈ പൊലൂട്ടിങ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ്. സാധാരണയായിട്ട് സബ്ജക്റ്റ് മെയിലിലും എഴുതാം. ഓക്കെ, പക്ഷേ കേരള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ഫോർമാറ്റിൽ സബ്ജക്റ്റ് താഴെയാണ്, സലൂട്ടേഷന് താഴെയാണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാരഗ്രാഫാണ് എഴുതി തുടങ്ങുന്നത്. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ മാർജിനോട് ചേർത്താണ് എഴുതുന്നത്, നടുക്ക് വെച്ചിട്ട് എഴുതി തുടങ്ങരുത്, എല്ലാം മാർജിനോട്. ഇപ്പോൾ ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ ആയാലും ഫോർമൽ ലെറ്റർ ആയാലും എല്ലാം മാർജിനോട് ചേർത്ത് ഒറ്റ ലൈനായിട്ടാണ് എഴുതി പോകുന്നത്. ഓക്കെ, സോ പാരഗ്രാഫ് തുടങ്ങുന്നത് മാർജിനോട് ചേർത്ത് തന്നെയാണ്. നമുക്ക് ഏകദേശം 3 പാരഗ്രാഫുകളും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് 3 പാരഗ്രാഫുകളും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, 3 പാരഗ്രാഫുകളും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാരഗ്രാഫും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കണ്ടോ, അങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പാരഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് പാരഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മാർച്ചോട് ചേർത്ത് തന്നെയാണ് എഴുതുന്നത്. സോ അങ്ങനെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ചെയ്യാൻ അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് ആണ്. ഞാനിവിടെ വിത്ത് റിഗാർഡ്സ് ആണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് റിവേഴ്സ് ഫെയ്ത്ത് ഫുള്ളി അല്ലെങ്കിൽ റിവേഴ്സ് ട്രസ്റ്റ് ഫുള്ളി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. പിന്നെ ഇതിൻ്റെ മേളിൽ താങ്കിങ് യു എഴുതേണ്ട ആവശ്യമില്ല, അത് എടുത്ത് കളഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. താങ്കിങ് യു വേണ്ട. വിത്ത് റിഗാർഡ്സോ അല്ലെങ്കിൽ റിവേഴ്സ് സിൻസിയർലിയോ അങ്ങനെ എന്തെങ്കിലും എഴുതാം. അതിനുശേഷം ലാസ്റ്റിൽ എഴുതേണ്ടത് നമ്മുടെ എഴുതുന്നവൻ്റെ പേരും അഡ്രസ്സും ആണ് എഴുതേണ്ടത്. ഓക്കെ, ഈ അഡ്രസ്സ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ആദ്യം എഴുതിയിട്ടുള്ളത്. ഓക്കെ, പക്ഷേ അവിടെ പേര് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ ഈ പേരും അഡ്രസ്സും കൂടെ എഴുതുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെറ്റർ എഴുതുമ്പോൾ എന്ത് ചെയ്യാം, അതിൻ്റെ ക്ലീൻനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടായിരിക്കണം, എടുക്കുന്ന എക്സാമിനറിന് ഒരു ഇമ്പ്രഷൻ തോന്നണം. നമ്മൾ എന്ത് എഴുതി വെച്ചു എന്ന കാര്യമില്ല, ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ ഉണ്ട്, ആ ഇമ്പ്രഷൻ തോന്നിയാലേ മാർക്ക് അതിനകത്ത് വീഴത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നോക്കി നോക്കി ഇരുന്നിട്ട് ആയിരിക്കും മാർക്ക് ഇടുന്നത്. ആദ്യം ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാർക്ക് വീഴും. സോ അതുകൊണ്ട് നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കേട്ടോ, നമുക്ക് ഇപ്പോഴത്തെ പേജിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇത്രയെങ്കിലും വേണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 15 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ ആയിരിക്കും എന്ത് ചോദിക്കുന്നത്, ഈ ഒരു ലെറ്റർ ടൈപ്പ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ പേജിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. ഇതിനകത്ത് അഡ്രസ്സ് ഒന്നും എഴുതി വെക്കേണ്ട, അതായത് റിസീവറിൻ്റെ അഡ്രസ്സ് എഴുതേണ്ട ആവശ്യമില്ല. കേട്ടോ, അത് നമ്മൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല. സോ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമൽ ലെറ്റർ എഴുതേണ്ട ഫോർമാറ്റ്. ദെൻ നമ്മുടെ അഡ്രസ്സ്, ഡേറ്റ്, നമുക്ക് അയക്കേണ്ട റിസീവറിൻ്റെ അഡ്രസ്സ്, പിന്നെ ദ സല്യൂട്ടേഷൻ, സബ്ജക്റ്റ്, പാരഗ്രാഫ്, 3 പാരഗ്രാഫുകളും നമുക്കതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ലാസ്റ്റിൽ ക്ലോസിങ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേരും അഡ്രസ്സും എഴുതുക. ഇത്രയാണ് നമ്മുടെ ഫോർമൽ ലെറ്ററിനകത്ത് വരിക. കണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇതുപോലെ നീറ്റായിട്ട് വേണം എഴുതിവിടാൻ. ശരി, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി.